പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയമായുള്ള നീക്കങ്ങൾ പുതിയൊരു വഴിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. വീണ്ടും ശ്രുതിയെ കണ്ടുമുട്ടിയതിനെ തുടർന്ന് ശ്രുതിയോട് താൻ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ശ്രുതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ തന്നോട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അശ്വിൻ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ആരുടെയും പിന്നിലല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എനിക്ക് ആരുടെയും സഹായവും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഓഹോ, എന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യം തിരിച്ചു ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതും സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ശ്രുതി. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അശ്വിൻ ശ്രുതിക്കൊരു ഉമ്മ നൽകുകയാണ്. അപ്രതീക്ഷിതമായി അശ്വിൻ്റെ ഉമ്മ ലഭിച്ചതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോവുകയാണ്. ഇതോടെ ഇപ്പോൾ നൽകിയ ഉമ്മ തിരികെ നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിന്നുപോകുന്നു ശ്രുതി. മാത്രവുമല്ല, എന്താ ഇപ്പോൾ ചെയ്തു കാണിക്കാൻ സാധിക്കുകയില്ലേ? പറഞ്ഞതുപോലെ ഒന്നും ചെയ്തു കാണിക്കാൻ പറ്റാത്ത അവസ്ഥ മോശം തന്നെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയാകെ പകച്ചുപോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ശ്രുതി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതോടെ ശ്രുതി ആകെ തകർന്നു പോവുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയും ശ്രുതിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ശ്രുതിയാണെങ്കിൽ ഇതിന് മറുപടി നൽകണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും എങ്ങനെയാണ് അതിന് മറുപടി നൽകുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി വീട്ടുകാരുടെ മുൻപിൽ വെച്ച് ശ്രുതി അശ്വിനെ കിസ് ചെയ്യുന്നത്. ഈ കാര്യം കണ്ട് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. ഇതോടെ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് എല്ലാവരും കരുതുകയാണ്. പക്ഷേ ഇതിനുശേഷം അശ്വിനെ ചെന്ന് കാണുന്ന ശ്രുതി, ഞാനും വെല്ലുവിളി ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തു കാണിച്ചത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയും ഇനി തൻ്റെ ധൈര്യത്തെ പറ്റി സംശയവും ഉന്നയിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നുപോയിരിക്കുകയാണ് അശ്വിൻ. ഇതോടെ ശ്രുതി ഇനി എന്നെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. നന്ദകിഷോർ തൻ്റെ മനസ്സിലെ പ്രണയം ശ്രുതിയെ അറിയിക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് വരികയാണ്. ശ്രുതി എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദകിഷോർ നല്ലൊരു അവസരം ഇതിനുവേണ്ടി ഒരുക്കണം എന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ ശ്രുതിയെ അവിടെയൊന്നും കാണാൻ സാധിക്കുന്നുമില്ല. ഇതേ തുടർന്ന് ആകാശിനെ ചെന്ന് കാണുന്ന നന്ദകിഷോർ തൻ്റെ മനസ്സിൽ ശ്രുതിയോട് ഒരു ഫീലിംഗ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും അത് പറയുന്നതിന് താൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.